ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ, കുറ്റ്യാൾ ടൂറാണ് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഓണത്തിന് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവർക്കുള്ള ഓണക്കോടിയും ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഈ തൂക്കിയിട്ട് ഇരിക്കുന്ന മഹാകാൽ നിധി നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പം പറശ്ശിനി പാലം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പാലം കടന്ന് പോകുമ്പോഴും നമുക്ക് ഒരിക്കൽ പോലും മുത്തപ്പനെ ഒന്ന് തൊഴാതെ ഇവിടുന്ന് പോകാൻ വേണ്ടി തോന്നത്തില്ല. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ദേവനാണല്ലോ മുത്തപ്പൻ. അപ്പോൾ നമ്മൾ ഇത് ഇതിലോട്ട് പോകുമ്പം ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ധനുഷുവിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അവൻ ആ വെള്ളമൊക്കെ കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുഴയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ബോട്ട് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ക്രോസ് ചെയ്തിട്ട് പോകുമെന്ന്. നല്ല രസമാണല്ലോ ഇങ്ങനെ ഇതുപോലെ പാലത്തിൻ്റെ മേലെ നിന്നൊക്കെ ഉള്ള വ്യൂ. ദർശന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അവന് ഇതുപോലെ അടുത്ത് നോക്കി അവൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ബോട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ മുത്തപ്പൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് പരസ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതുവരെ പരസ്യനിലേക്ക് പോയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പോയിട്ട് എവിടെയാണെന്നുള്ളതൊക്കെ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പം എവിടെയാണ് തൂക്കിയെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടോ, നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു മേടിച്ചത്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഇതായി ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു സ്റ്റാൻഡ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫോൺ കറക്റ്റ് പിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. ഈ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിന് മേലെ വെച്ച വീഡിയോ ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ ചട്ടോപ്പാറ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ചട്ടോപ്പാറ സിറ്റി എന്നാണ് ഗൈസ് പറയാറ്. അപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോഴൊക്കെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ബസ് കയറാനുള്ളത്. ചട്ടോപ്പാറയ്ക്ക് നിന്ന് കെ വി സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു കടയുണ്ടല്ലോ, പണ്ട് മുതലേ ഇവിടെ ഉള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ചട്ടോപ്പാറ സ്കൂൾ റോഡ് കയറിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂള് റോഡ് കയറിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതുവഴി എപ്പോൾ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് നൊസ്റ്റ് അടിക്കും കേട്ടോ. ഈ ഒരു ഷോപ്പുണ്ട് മോഹന സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കോളേജ് വിട്ട് വന്നിട്ട് കുറേ സമയം അവിടെ നിന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെ ലാഗ് അടിച്ച് മെല്ലെണ്ണ നടന്ന് വീട്ടിലേക്ക് പോകും. ചോളിയൊക്കെ അടിച്ച് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന വെച്ചാൽ അത്രയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ. അടിപൊളി സ്കൂളാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാടായിട്ട് ഫുള്ള് മൂടിക്കിടക്കുകയാണെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ. അപ്പോൾ അങ്ങനെ എൻ്റെ അച്ഛനെ കണ്ടു കേട്ടോ. അച്ഛൻ ഇതാ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചട്ടപ്പാറ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ചിക്കൻ കട. അപ്പോൾ അവിടെ വന്നിടുന്ന അച്ഛനെ പെട്ടെന്ന് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനെയും കൂട്ടുന്നുണ്ട്. നമ്മൾ അച്ഛൻ്റെ ചിക്കൻ വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുവാണ്. പെട്ടെന്ന് അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോകുമെന്ന്. ധനുഷ അച്ഛൻ്റെ മടിയിലാണ് അച്ഛനെ കണ്ടപ്പോൾ. അച്ഛൻ അവന് നല്ല കൂട്ടാണ്. അപ്പം അങ്ങനെ എൻ്റെ വീട് എത്താനായിട്ടുണ്ട്. ഈ ഒരു വളവ് തിരിഞ്ഞ് എൻ്റെ വീട് എൻ്റെ പഴയ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ള ആങ്കറിയായിരിക്കും. അപ്പം നമ്മൾ ഇതാ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു തരാം. കാരണം റോഡ് നല്ല പോലെ ഇതായി കിടക്കുകയാണ്. അച്ഛൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ റോഡൊന്നും നന്നാക്കാനോ വൃത്തിയാക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പറയറാത്തേക്കോ ആ പൊട്ടത്തി ഒളിച്ച് ഹലോ വിളിക്കറ അസാന അതിന്റെ അച്ഛൻ നമ്മുണ്ട്. അപ്പൊ ദേവിക്ക് ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, അവനെ കൂട്ടാണ്ടാണ് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നത്. അവനെ ഉറങ്ങുന്ന സമയത്താണ് അച്ഛൻ പോയില്ലെങ്കിൽ എപ്പം ഇവിടെ പോകുമ്പോൾ അവനെ കൂട്ടേണ്ടി വരും. അവന് എടുത്ത അച്ഛന് അത്രയും ദൂരം നടക്കാൻ കുറച്ച് റിസ്ക്കാണല്ലോ. അപ്പോൾ എണീച്ചിട്ട് അച്ചാച്ചനെ കാണാനായിട്ടുള്ള കുഴപ്പമാട്ടോ. അങ്ങനെ നമ്മളെ മൂന്ന് മുത്തുമണീസും കൂടിയിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കളിയൊക്കെ കളിച്ച് കുറേ സമയം. പിന്നെ അവരിതാ ബത്തക്ക എങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ബത്തക്ക അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ കഴിച്ച് ഒരാളുടെ വായിൽ വെച്ച് കൊടുക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. നല്ല രസമാണ് ഇവരെ കളി കാണാൻ വേണ്ടിയിട്ട്. പാമി ഇതാ കുളിച്ച് സുന്ദരിയായിട്ട് നല്ല കുപ്പായലിട്ട് മുടിയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ പേര് പറയാം. അതായത് ആദ്യത്തെ കുട്ടിയുടെ പേര് ദേവിക്ക് എന്നാണ്, രണ്ടാമത്തെ ആൾ ധൻശിവ്, മൂന്നാമത്തെ ആൾ ശിവാമി. നമ്മൾ ആമീന്ന് വിളിക്കാം കേട്ടോ.
അപ്പൊ ഇത് ഇവിടെ തലയിൽ ബോ എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അവന്. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി തന്നെ തിരിച്ച് കാനൂരിലേക്ക് പോകും, ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകും. അപ്പൊ ഇന്ന് ബിരിയാണി ആക്കാന്ന് കരുതിയിട്ട് ഇത് ബിരിയാണി ആക്കാനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. ഞാനാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുറ്റ്യാട്ടൂരിൽ ബിരിയാണി വെക്കുമ്പോൾ അവർ പൊരിച്ചിട്ടാണ് നമ്മളെപ്പോഴും വെക്കാറുള്ളത്, ദമ്മൊക്കെ വെച്ചിട്ട്. അപ്പോൾ കാനൂൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വയറ്റിയെടുത്ത് ചിക്കനൊക്കെ അതിൽ തന്നെ ഇട്ട് മസാലയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ സംഭവം ഇവിടെ ട്രൈ ചെയ്യാനാണ് കേട്ടോ ഞാനിന്ന് പോകുന്നത്. കുറ്റ്യാട്ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് എപ്പോൾ നല്ല വൈറ്റ് കളറിലിരിക്കും, എന്നാൽ കാനൂൽ എല്ലാം കൂടി മിക്സ് ആക്കുന്നതുകൊണ്ട് കളറ് മസാലയൊക്കെ പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തേത് ഇവിടെ ട്രൈ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കുകയാണ്. ഇതെൻ്റെ അമ്മ ചുട്ട നെയ്യപ്പമാണ്, നല്ല സോഫ്റ്റാണ്. അതുപോലെ പഴംപൊരിയും അമ്മ ആക്കിയതാണ് കേട്ടോ നമ്മൾ വന്നപ്പോൾ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന സുഖം വേറെ എവിടെയും കിട്ടത്തില്ല അല്ലേ നമുക്ക്. കൊറേ ആള് മുത്തടിക്കാൻ വേണ്ടി മാച്ചൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. മൂന്നാള് പിന്നെ മാച്ചെടുത്തിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പൊ ഇവിടെ മകത്തിന്റെ പൂവൊക്കെ ഇട്ടത് കാണിക്കാം. അപ്പൊ ഞാനിതാ അങ്ങ് തട്ടപ്പുറത്തുള്ള വെല്ലുമ്മയുണ്ട്, യശോദ വെല്ലുമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന്. അപ്പൊ എപ്പം വീട്ടിൽ വന്നാലും വെല്ലുമ്മയിലൊന്ന് കാണാണ്ട് പോകാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ പിള്ളേരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വെല്ലുമ്മക്ക് എടുക്കുന്ന പുതിയ വീടിൻ്റെ പ്ലിന്താണിത് കേട്ടോ. അപ്പോൾ വെല്ലുമ്മയുടെ വീടെന്ന് വെച്ചാൽ പഴയ നമ്മുടെ ഓടിട്ട വീടാണ്, നല്ല അടിപൊളിയൊരു വീടാണ്. നമുക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലും ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. ഇപ്പോഴത്തെ വീടിനൊന്നും അത് കിട്ടത്തില്ല. പണ്ട് വെല്ലുമ്മക്ക് 5 പെൺകുട്ടികളാണ്. അപ്പോൾ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി. ചേച്ചിമാരും ഞാനും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വർത്താനം പറയുക, നമ്മൾ ചായ വെച്ച് കുടിക്കുക, അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ട് ഈ ഒരു വീട്ടിനൊക്കെ പറയാൻ. അപ്പോൾ എൻ്റെ വെല്ലുമ്മ ഇവിടെ ചക്കക്കുരു പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതും. തേങ്ങാപ്പൂളും ഒക്കെ ഇട്ട് കഴിക്കാനായിട്ട് ഒട്ടുക്കത്ത ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വെല്ലുമ്മ അവർക്ക് രണ്ടാളെ ആ വീട്ടിലുള്ളൂ, അവർക്ക് വേണ്ടി ആക്കിയതാണ്. അപ്പോൾ അത് നമുക്കും കൂടെ തരികയാണ് കേട്ടോ. അതിൽ നിന്ന് കുറേ എണ്ണം ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടിട്ട്, കാരണം ആകെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെല്ലുമ്മ പാർസലാക്കി കൊടുത്തേച്ച്. ശിവാമീനെ കണ്ടോ, ഒളിത് നമ്മൾ വന്നിട്ട് മൂന്നാമത്തെ ഡ്രസ്സ് ചേഞ്ചിങ് ആണ് കേട്ടോ. കുട്ടികളുള്ള വീട്ടിൽ അറിയാം ഒരുപാട് അവർ തന്നെ അളക്കാനുണ്ടാകും. ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് നമ്മളെ പഴയ ലൈഫും ഇപ്പോഴത്തെ ലൈഫും ഒക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഘട്ടം കഴിയുമ്പോഴേക്കും പല പല മാറ്റങ്ങൾ നമ്മളെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാം നല്ല മാറ്റങ്ങളാണ്. എന്നാലും നമുക്ക് നമ്മുടെ ആ പഴയ ലൈഫ് ഒരുപാട് മിസ് ചെയ്യാറും ഉണ്ടല്ലേ കൂടെ തന്നെ. അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് ഒന്നും ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ നടന്നിരുന്ന ആ ഒരു കാലം, എന്ന് ഇത്രയും ഉത്തരവാദിത്തങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള ഈ ഒരു ഇതും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ രണ്ടും നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് ആ പഴയൊരു ലൈഫ് നന്നായിട്ട് മിസ് ചെയ്യാറുണ്ടല്ലോ എല്ലാവർക്കും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന അച്ചാച്ചൻ അമ്മമ്മ അവരെയൊക്കെയാണ് കേട്ടോ. അവരൊക്കെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർക്കും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, കാരണം അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നെങ്കിൽ എന്താ പറയുക, പലപ്പോഴായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ഈ കൊച്ചുമക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്ക് തോന്നിപ്പോവാറുണ്ട്. അമ്മമ്മയാണെങ്കിൽ എൻ്റെ അടുത്ത് പണ്ടൊക്കെ പറയാറുമുണ്ട് എൻ്റെ ഹണിമോളുടെ കുട്ടീനെ കണ്ടിട്ടും കൂടെ ഞാൻ പോകും എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഓർക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു ലൈഫ് എന്ന് വെച്ചാൽ അതിന് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അവരുടെയൊക്കെ കാലത്ത് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളത്, നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളതായാലും നമുക്കിനി എന്തിൻ്റെ തലകുത്തി നിന്നാലും കിട്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ മാറ്റങ്ങൾ നമുക്ക് അനിവാര്യമാണ് ലൈഫിൽ. ചിലപ്പോൾ അത് നല്ലതാവാം, ചിലപ്പോൾ അത് മോശമാവാം. അപ്പോൾ എന്തായാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പലതും മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ചെറിയൊരു വേഷം കേട്ടോ. അപ്പം അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ബത്താസ്, അതായത് നമ്മൾ കണ്ണൂർ ജില്ലയിൽ പലയിടത്തും ഇതിന് ബത്താസ് എന്നാണ് പറയാറ്, ചിലവർ ഇതിന മധുരക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. അത് പാക്ക് ചെയ്ത് വെക്കുവാണ് നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അമ്മ ഇതുപോലെ എന്തെങ്കിലുമായിട്ട് നമുക്ക് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തരാറുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ അവർ കൂടിയിട്ട് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ വെല്ലുമ്മ കൊടുത്ത ചക്ക വീണ്ടും എടുത്തുകൊണ്ട് വന്ന് കഴിക്കാന്ന് ദൻഷു അവൻ അതിൻ്റെ തൊലി കഴിക്കുന്നില്ല. ശരിക്കും അതിൻ്റെ തൊലിയിലാണ് അതിൻ്റെ ആരോഗ്യമാണ് ഇരിക്കുന്നതെന്നാണ് പറയാറുള്ളത്. എനിക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരെന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചപ്പലുണ്ട്, ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ചപ്പലാണ്.
അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആടെ ഹസ്ബൻഡ് കൊണ്ട് കൊടുത്തതാണ്. അപ്പം എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഞാൻ എന്തോ വീഡിയോ എടുത്തതാണ് വെറുതെയെങ്കിലും. അപ്പോൾ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ചോറിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മയാണ് വെച്ചത്. ഞാൻ ബിരിയാണീൻ്റെ മസാല ചിക്കൻ അതൊക്കെയാണ് ആക്കിയത്. അപ്പം അച്ഛൻ ഇതാ വിളക്ക് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലയിടത്ത് ദീപം വെക്കുമ്പം ദീപം ദീപം എന്നാണ് പറയാറ്. ചിലയിടത്ത് രാമ 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 എന്നിട്ട് നമ്മൾ ജപിക്കാറുണ്ട്. ചിലയിടത്ത് നിലവിളക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിത് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ രാമ 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 എന്നിട്ട് ജപിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തിയ ഉടനെ തന്നെ നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കൻ്റെ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പം അധികം ലേറ്റ് ആക്കാൻ വേണ്ടി പാടില്ല രാത്രിയിൽ. അതുകൊണ്ട് നമ്മൾ പിള്ളേർക്ക് വേഗം മൂന്നാൾക്കും ചോറ് കൊടുത്തു. മൂന്നാൾ മൂന്ന് ഭാഗത്തിരുന്നിട്ടാണ് ചോറ് നിന്ന് ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് നമ്മളും വേഗം തന്നെ ഫുഡ് കഴിച്ചു. നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചു. അച്ഛനും അമ്മയും അനിയത്തൊക്കെ പറഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് നമ്മൾ കഴിക്കത്തുള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 7:30 ആ ഒരു സമയത്താണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് അവർക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവർ നമ്മൾ വേഗം കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു 8:30 ആയിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ അപ്പോൾ അതുപോലെ തന്നെ അമ്മ പലതും പാക്ക് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും ഒരു തീരാ വേദനയായിരിക്കും അല്ലേ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം എപ്പോഴായാലും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ. എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ പിറ്റത്തെ ദിവസം വൈകുന്നേരമാണ് അവളും പോകുന്നത്. കാരണം മകന് സ്കൂൾ തുറക്കും, അതുകൊണ്ട് അവളും പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം എന്ന് വെച്ചാൽ അവൾ അന്ന് നമ്മൾ തിരിച്ച് വരുന്ന ദിവസം അവളവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടോ. അച്ഛനും അമ്മയും തനിയെ ഇരിക്കുമ്പോൾ നമുക്ക് അവരെ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30-ാം തീയതി വരെ കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാതെ പോരുന്നത്. ഇത് 2 ആഴ്ച കഴിഞ്ഞ് തിരക്കൊക്കെ കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേ. അപ്പോൾ നമുക്കെപ്പോൾ നമ്മുടെ വീട്ടിൽ പോകാൻ തോന്നുന്നു അപ്പോഴൊക്കെ നമ്മുടെ അച്ഛൻ്റെ അമ്മേനെയും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്താ പറയുക, അവർക്ക് എന്താ പറയുക, ഇപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും തനിയാണ്. അപ്പോൾ അവർക്ക് നമ്മളൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ആശ്വാസമായിരിക്കും, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ അവിടെ നിന്നെടുത്ത കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് കുട്ടികളുടെ. ആമിക്കുട്ടി ഉണ്ടല്ലോ ശിവാമി, നമ്മളതേ കട്ടാണ് കേട്ടോ. കാരണം നമ്മളതേപോലത്തെ ഇതാണ് അവർക്കും കിട്ടിയിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനായാലും ഇനി മേക്കപ്പ് ചെയ്യാനായാലും ഒക്കെ ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്ക് നമുക്ക് വേണം. അതുപോലെ തന്നെ കമൻറ്റ്, നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ രേഖപ്പെടുത്തുക. കാരണം അത് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.